ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ നിർത്തിയിട്ട ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. വീടിന്റെ ഒരു ഭാഗം തകർന്നു. അപകട സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. വാഹനം നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങിയപ്പോൾ ലോറി നിരങ്ങി നീങ്ങുകയായിരുന്നു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, വീട് ഏറെക്കുറെ തകർന്ന അവസ്ഥയിലാണോ? ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? ദിവ്യ, ഇന്ന് രാവിലെ 9:30 ഈ അപകടം ഉണ്ടാകുന്നത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിച്ച ലോറികളിലൊന്നാണ് ഈ വീടിന് മുകളിലേക്ക് വീണത്. പാതയോരത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ലോറി. ഇതിനിടയിൽ ലോറി ഉരുണ്ട് നീങ്ങുകയായിരുന്നു. ഈ താഴേക്ക് ലോറി പതിക്കുകയും വീടിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. വീടിന്റെ ഒരു ഭാഗം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. വീട്ടുകാർ ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പങ്കുവെക്കുകയാണ്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ തിരക്കുള്ള ഒരു സമയത്തായിരുന്നു, ദേശീയപാതയിൽ വലിയ തിരക്കുള്ള ഒരു സമയത്തായിരുന്നു ഈ വാഹനം ഉരുണ്ട് നീങ്ങിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആർക്കും പരിക്കില്ലാതെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇടുക്കി കൂമ്പൻപാറയിലാണ് നിർത്തിയിട്ട ലോറി നിരങ്ങി നീങ്ങി വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. വീട് ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. സിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.